ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആകാശവും ഭൂമിയും ജലവും അഗ്നിയും കാറ്റുമാണ് പഞ്ചഭൂതങ്ങൾ. ഭൂമിയും ആകാശവും സജീവമാക്കുന്നതാണ് അഗ്നിയും കാറ്റും ജലവും. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും പ്രസിദ്ധവും ജലത്തിൽ നമുക്ക് ദർശിക്കാവുന്നതാണ്. ഉത്പത്തി 1-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ 2-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. പരിവർത്തിച്ചു എന്നതിന് സുറിയാനിയിൽ ആഖേൻ എന്നാണ്. പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്നതിനെ പൊരുന്നി ആവശിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുന്നതാവും ശരി. പാലക്കാടൻ ഭാഷയിൽ പക്ഷികൾ അടയിരിക്കുക എന്നതിനെ പൊരുന്നിരിക്കുക എന്നാണ് പറയുന്ന വാക്ക്. അതായത് ജലത്തെ സജീവത്വമുള്ളതാക്കിക്കൊണ്ടിരിക്കുന്നു, അഥവാ ജീവനുള്ളതാക്കിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യജീവിതത്തിൽ പ്രധാന ഘടകമാണല്ലോ ജലം. നിർമ്മലവും വിശുദ്ധവും ജീവനുള്ളതുമായ ജലത്തെ അശുദ്ധമാക്കുന്നതും ഉപയോഗിക്കാൻ പറ്റാതാക്കുന്നതും നാം തന്നെയല്ലേ? ശവങ്ങൾ ഒഴുക്കിയും നമ്മുടെ വൃത്തികെട്ട വസ്തുക്കൾ ഒഴുക്കിയും ദേവാത്മാവിൻ്റെ സാന്നിധ്യം നാമായി നശിപ്പിക്കുന്നു. ഇതുതന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ളത്. നമ്മുടെ കർത്താവ് ഉത്സവത്തിൻ്റെ മഹാദിനത്തിൽ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. വിശുദ്ധ യോഹന്നാൻ 7:38. പരിശുദ്ധാത്മാവിനെ തൈലമായി ദർശിക്കാറുണ്ട്. 1 ശൗമേൽ 10:1. അപ്പോൾ ശൗമേൽ തൈലപാത്രമെടുത്ത് അവൻ്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ച് പറഞ്ഞത്, യഹോവ തൻ്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. 9-ാം വാക്യത്തിൽ അതോടെ ശൗലിന് പുതിയൊരു ഹൃദയം ലഭിച്ചതായി രേഖപ്പെടുത്തുന്നുണ്ട്. 45-ാം സങ്കീർത്തനത്തിൽ സഭയെക്കുറിച്ചും ദൈവമാതാവിനെക്കുറിച്ചുള്ള പ്രവചനം കൂടിയായി കണക്കാക്കുന്നു. 7-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. തൈലാഭിഷേകത്തിന് രോഗശമനം ലഭിക്കുന്നതും പരിശുദ്ധാത്മ കൃപയാണ്. കർത്തശിഷ്യന്മാർ അങ്ങനെ ചെയ്തതായി സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ടല്ലോ. വിശുദ്ധ യാക്കോവിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൽ അതുതന്നെയല്ലേ അരക്കിട്ട് ഉറപ്പിച്ച് പറയുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത പ്രതീകം കാറ്റാണ്. വിശുദ്ധ യോഹന്നാൻ 3:8 നീക്കോദോമിയോസുമായുള്ള നമ്മുടെ കർത്താവിൻ്റെ സംഭാഷണത്തിൽ അത് പറയുന്നുണ്ട്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് വീശുന്നുവെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല എന്നും അപ്പസ്തോല പ്രവർത്തന 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം കൊടിയ കാറ്റായി രേഖപ്പെടുത്തുന്നുണ്ട്. കാറ്റിൻ്റെ അടിസ്ഥാന ഘടകം വായുവാണല്ലോ. അവയെ ദുഷിപ്പിച്ചതുകൊണ്ട് ഇന്നത് കൊടിയ വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന കഷ്ടതയാണ് മനുഷ്യകുലത്തിന്. പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത പ്രതീകം അഗ്നിയാണ്. അപ്പസ്തോല പ്രവർത്തികൾ 2:3, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവ് അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. തുടർന്ന് ഭാഷകളുടെ ഏകീകരണം അവിടെ നടക്കുന്നുണ്ട്. അഗ്നി അശുദ്ധമായതിനെ ശുദ്ധീകരിക്കുന്നതാണ്, തിന്മ കലരാത്തതുമാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങളായ പ്രാവ്, പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര, അച്ചാരം എന്നിവയെല്ലാമുണ്ട്. പെന്തിക്കോസ്ത് നാളിലേക്കുള്ള കാത്തിരിപ്പിലാണല്ലോ നാം ഓരോരുത്തരും. നമ്മിൽ നിന്ന് അശുദ്ധമായത് നീങ്ങിയാലേ വിശുദ്ധമായത് ആവശ്യിക്കുകയുള്ളൂ. വിശുദ്ധമായതിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. തോൽപ്പിച്ചുവെന്ന് ചിലർക്കൊക്കെ തോന്നാം. ആ തോന്നലാണ് പല വ്യാധികളും ആദികളും വസന്തകളും നമ്മിൽ നിന്ന് പിന്മാറാതെ പിടിമുറുക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. പുതുതൃ പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും ഇന്നും എന്നാളും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.